ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർ ജെ പെറ്റ്സ് ആൻഡ് ട്രാവൽ. ഇന്ന് നമ്മൾ ലവ് ബേഡ്സിനെയും ഫിഞ്ചസിനെയും പറ്റിയുള്ള ഒരു വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളിവിടെ ലവ് ബേഡ്സിനും ഫിഞ്ചസിനും വേണ്ടി ഒരു വലിയ കൂടാണ് നിർമ്മിച്ചേക്കുന്നത്. ഇത് ഞങ്ങൾ വീട്ടിൽ തന്നെ എന്താ നെറ്റൊക്കെ വാങ്ങി സെറ്റ് ചെയ്തതാണ് ഈ കൂടുകളൊക്കെ. ലവ് ബേഡ്സും ഫിഞ്ചസും എന്താ പറയുക, ഇത്തിരി പ്രശ്നക്കാരാണ് ഒരുമിച്ചിടുമ്പോൾ. കാരണം അത് ഞാൻ പ്രത്യേകം പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇവർ വലുതായി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, കൊത്തൊന്നും കൂടില്ല. പക്ഷേ ഇവർ എഗ് ചെയ്യുമ്പോൾ ഫിഞ്ചസിൻ്റെ കുഞ്ഞുങ്ങളെ ലവ് ബേഡ്സ് കൊത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ രണ്ട് ഫിഞ്ചസ് കുട്ടികൾ ചത്തുപോയി. ഞങ്ങൾ എഗ് ചെയ്ത് ഒന്ന് അത്യാവശ്യം വലുപ്പം വെച്ചതായിരുന്നു, പക്ഷേ അപ്പയ്ക്കും അവരുടെ തലയൊക്കെ കൊത്തി അവർ രണ്ടും ചത്തുപോയി. അപ്പോൾ ഇത് രണ്ടും ഒരു കൂട്ടിലിടുമ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ലവ് ബേഡ്സിനെ പറ്റി പറയാം. ലവ് ബേഡ്സിന് ഏറ്റവും നല്ലത് ഇത്തിരി വലിയ കൂടാണ്. പിന്നെ നമ്മൾ തുടക്കക്കാരാവുമ്പോൾ നമ്മൾ ലവ് ബേഡ്സിനെ വളർത്താൻ നോക്കുമ്പോൾ ആദ്യം തന്നെ കൂട്ടിലിട്ട് വേഗം എഗ് ചെയ്യണമെന്നില്ല. അവർ ആദ്യം തന്നെ കൂടായിട്ടൊന്ന് നന്നായിട്ട് ഇണങ്ങണം, അതാണ് മെയിൻ കാരണം. ആദ്യം കൂടായിട്ട് നല്ല പോലെ ഇണങ്ങണം, അതേപോലെ തന്നെ കൊടം അതൊക്കെ ആയിട്ട് നന്നായിട്ട് ഇണങ്ങണം. അതൊക്കെ ആയി സെറ്റായി കഴിഞ്ഞാൽ അവർ വേഗം എഗ് ചെയ്തോളും. ഇതിപ്പോൾ ഞങ്ങളുടെ മൂന്നാല് കൂട്ടിൽ എഗ് ചെയ്ത് വിരിഞ്ഞ് ഞങ്ങളിപ്പോൾ മാറ്റിയിട്ടിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട് രണ്ട് കൂട്ടിലിപ്പോൾ എഗ് ചെയ്ത് ഇപ്പോൾ ഇതാക്കുന്നത്. ആ കിളി പോ ആ പച്ച ലവ് ബേഡ്സ് ആ കുടത്തിലാണ് കുട്ടികളുള്ളത്. അവർ ഫീഡ് ചെയ്യും. അപ്പോൾ നമ്മൾ എടുത്ത് ഹാൻഡ് ഫീഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവർ തന്നെ അമ്മക്കിൽ തന്നെ വന്ന് അവർക്ക് ഫീഡൊക്കെ ചെയ്തോളും. അപ്പോൾ നമുക്ക് ലവ് ബേഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം ഉണ്ടാവുന്നതാണ്. കൂടൊക്കെ ആയി ഇണങ്ങിക്കഴിഞ്ഞാൽ വേഗം വേഗം ഉണ്ടാവുന്നതാണ്. ഇതേ കണ്ടില്ലേ, അമ്മക്കിളി തീറ്റ കൊടുക്കണം കണ്ടില്ലേ, അങ്ങനെ. അപ്പോൾ ലവ് ബേഡ്സിന് കൂടുതലായിട്ടും തിനിയാണ് കൊടുക്കാറ്. ഡെയിലി തിന കൊടുക്കുന്നത് ഞാൻ പ്രിഫർ ചെയ്യില്ല. നല്ലതാണ്, പക്ഷേ നമുക്കായാലും ഒരു ഫുഡ് എല്ലാ ദിവസവും കഴിച്ച് കഴിഞ്ഞാൽ ബോറടിക്കും. അതേപോലെ തന്നെയാണ് കിളികൾക്കും. നമ്മളപ്പോൾ ഒന്നരാളം വെച്ച് തുളസീരല പനിക്കൂർക്കേരല ഒക്കെ വേണം നമ്മൾ ഇടാനായിട്ട്. അതാണ് ലവ് ബേഡ്സിൻ്റെ കാര്യം. അതേപോലെ തന്നെ നമ്മൾ ഫിഞ്ചസിൻ്റെ എടുക്കുമ്പോൾ ഫിഞ്ചസിന് നമ്മൾ കുറച്ച് ചകിരിനാര് ഇട്ട് കൊടുക്കണം. ചകിരിനാര് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാലാണ് ഇവർ എഗ് ചെയ്യുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചകിരിനാര് കൊണ്ടാണ് അവർ ഈ കുഞ്ഞു ബോക്സ് കണ്ടില്ലേ, അതിൽ അവർ കൊണ്ട് ചെറുതായി കൂടൊക്കെ പോലെ സെറ്റ് ചെയ്തിട്ട് അവരതിൽ എഗ് ചെയ്തിരിക്കും. അതാണ് മെയിനായിട്ട്. പിന്നെ നമ്മൾ ഡെയിലി വെള്ളം മാറ്റണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇൻഫെക്ഷൻ വരും വെള്ളം മാറ്റിയില്ലെങ്കിൽ. നമ്മളപ്പോൾ ഡെയിലി വെള്ളം മാറ്റണം. അപ്പോൾ ഇതൊക്കെയാണ് ലവ് ബേഡ്സിനെയും ഫിഞ്ചസിനെയും ഒരുമിച്ചിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ ബൈ.